നോക്കി മോളെ. എത്ര ദിവസമായി പോയിട്ട്? ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ? ജോലിയുടെ ആവശ്യത്തിന് പോയതല്ലേടാ, സോറി. സാരില്ല, എനിക്ക് ഒരുപാട് മിസ് ചെയ്തു. അതാ കോൾ വിളിച്ചിട്ട് എടുത്തില്ല. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചായിരുന്നല്ലോ കുറച്ച് ബിസി ആണെന്ന്. കണ്ടു, എന്നാലും ജോലിയുടെ കാര്യമായതുകൊണ്ടല്ലേടാ. അത് സാരില്ല കേട്ടോ, ഞാനൊന്ന് ചോദിച്ചില്ലായിരുന്നു ഒരു കാര്യം. കിസ് അല്ലേ? അതെ അതെ. കൂക്കി മോളെ, പിന്നെ തരാട്ടോ. ഞാൻ ഭയങ്കര ഡേർട്ടി ആയിട്ടിരിക്കുക, ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ വരാം. ഈ ഡേർട്ടൻ എന്താ ആന്റി റൊമാൻറ്റിക്ക? എത്ര ദിവസം കൂടി കാണുന്നതാ? ഒരുമ്മ ചോദിച്ചിട്ട് തന്നില്ല, അല്ലാത്തപ്പോ എന്നോട് ചോദിച്ചോണ്ട് പിന്നാലെ വരുന്നതോ? ഇനി എന്നോട് ചോദിക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ചുമ്മാതെ എന്നോട് ചോദിച്ച ഞാൻ കൊടുത്തു പോവും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എന്റെ ടേട്ടന്. ആ എന്താ നെഞ്ചു വേദനിക്കുന്നേ കൂക്കി? ഡോക്ടറെ, എനിക്ക് എന്നതാ പറ്റിയെ? കൂക്കി, ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്ക് വിഷമമുണ്ടാക്കും, എന്നാലും എന്നതാണേലും പറ ഡോക്ടറെ. മോളെ, നിനക്ക് ഹാർട്ട് ഫെയിലിയർ ആണ്, വളരെ സൂക്ഷിക്കണം, ഇനി കുറച്ച് നാൾ കൂടെ. അത് ഡോക്ടറെ എനിക്ക് കേൾക്കണ്ട. വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിന്റെ ലൈഫിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. വിഷമിച്ചാൽ നിന്റെ ഹാർട്ടിന് അത് താങ്ങാൻ പറ്റില്ല. ഏട്ടനോട് ഇതെങ്ങനെ പറയും? എനിക്കറിയില്ല, ഏട്ടന് ഇതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. എന്നാലും പറയണമെന്ന് മനസ്സിന് ഒരു സമാധാനമില്ല. ഏട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കണം. ഏട്ടൻ ഇവിടെ ഉണ്ടോന്ന് അറിയില്ലല്ലോ, വിളിച്ചു നോക്കാം. അകത്തു നിന്ന് ആരും സംസാരിക്കുന്നുണ്ടല്ലോ. മോളെ ചിമ്മി, നിന്നെ കാണാതെ ഇത്രയും ദിവസം ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? എനിക്കും അങ്ങനെ തന്നെയാ തിരിച്ചായ. ഇത് ചിമ്മിയല്ലേ, തേട്ടന്റെ കമ്പനിയിലെ. നിന്നെ കാണാൻ വേണ്ടി മാത്ര ഞാൻ പെട്ടെന്ന് ഇങ്ങ് വന്നേ. അതെനിക്കറിയാം. നീ എന്ത് സുന്ദരിയ പെണ്ണെ, നിന്നെ ഞാൻ അങ്ങ് കെട്ടിക്കോട്ടെ. ഇങ്ങ് അടുത്തു വാ ചിമ്മി. എന്തിനാ? ഒരു കിസ് താ. കിസ് മാത്രം മതിയോ? ആ ജന്തു ആയിരിക്കും കൂക്കി, എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക. അവള് ശല്യം ഉണ്ടാക്കുവാണെങ്കിൽ നേരിട്ട് പറഞ്ഞൂടെ. തേട്ടൻ എന്നെ ചതിക്കുമായിരുന്നു. ഇത്രയും നാളും ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന എന്റെ തേട്ടൻ ഇപ്പോ വേറെ ഒരു പെണ്ണിന്റെ കൂടെ. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. വാനം പോലെ ഒരു നൂറു കൈ നീട്ടി മാറിൽ ചേർക്കാം നിറ തിങ്കള. ഏതോ ഒരു വിധിയ മുന്നിൽ ഇരുൾ. പക്ഷേ എനിക്ക് വെറുക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. എന്റെ അവസാന ദിവസങ്ങൾ തേട്ടന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കണം എന്നാ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. തേട്ടൻ എനിക്ക് പഴയ പോലെ തന്നെയാ. എന്റെ മരണം വരെ എനിക്ക് തേട്ടനെ വെറുക്കാൻ പറ്റില്ല. ഹായ് കൂക്കി. തേട്ട മദ്യപിച്ചിട്ടുണ്ടോ? കുറച്ച്. സോറിടാ, ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോ. സാരിയില്ല, ഇനി കഴിക്കരുത് കേട്ടോ. ഇല്ല, ഇനി കഴിക്കൂല. എന്റെ സുന്ദരി കുട്ടിക്ക് സന്തോഷായോ?
നീ എന്റെ അടുത്തില്ലേ? അതാ, ഇന്നലെ നീ ഒരു കാര്യം ചോദിച്ചില്ലായിരുന്നു. എന്താ? കിസ് ചോദിച്ചില്ലേ? ഞാനത് മറന്നു. എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ. കൂക്കി, പപ്പ എനിക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ പപ്പ സമ്മതിക്കുന്നില്ല. പപ്പയുടെ ഫ്രണ്ടിന്റെ മോളാ ചിമ്മി, എന്റെ കമ്പനിയിലാ വർക്ക് ചെയ്യുന്നേ. ഇല്ലാടാ, പക്ഷെ ഏട്ടന്റെ പപ്പ കണ്ടുപിടിച്ചതല്ലേ എന്നെക്കാളും നല്ല പെൺകുട്ടിയായിരിക്കും. കല്യാണത്തിന് സമ്മതിക്ക്. കൂക്കി, എന്നോട് ദേഷ്യമുണ്ടോ നിനക്ക്? എന്റെ തേട്ടനോട് എനിക്ക് ദേഷ്യം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എന്റെ തേട്ടനെ. ഏട്ടാ, എനിക്കൊന്ന് കാണണം. വൈകുന്നേരം ഒന്ന് വരുമോ? സോറിടാ കൂക്കി, ഞാൻ കുറച്ച് ബിസി ആയിരിക്കും, ടൈം ഇല്ല. പറയുന്നത് മനസ്സിലാക്കൂ കൂക്കി. നാളെ രാവിലെ കാണാൻ പറ്റുമോ? എനിക്ക് സമയമില്ല. പ്ലീസ് ഏട്ടാ, എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഏട്ടൻ വരുവായിരിക്കും. എന്നോട് വരില്ലെന്ന് പറഞ്ഞാലും എനിക്ക് കാണാൻ തോന്നുക. എന്റെ ഏട്ടനെ എന്നെ ഒഴിവാക്കാനാ പപ്പ വേറെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അതെനിക്കറിയാം. എന്നാലും വെറുതെ ആഗ്രഹിച്ചു പോവാം. ഏട്ടൻ എന്നെ വിട്ട് പോവാതിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് സമയത്തേക്ക് ഏട്ടനെ എന്റെ മാത്രമായിട്ട് എനിക്ക് വേണം. വരുവായിരിക്കും. ടേ, നീ സിറ്റി ഹോസ്പിറ്റലിലേക്കൊന്ന് വാ. എന്താ കാര്യം? കൂക്കി ഇവിടെ എന്താടാ? നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാ. ഹോബി ഡാ, അവള് എന്താടാ? നമ്മുടെ കൂക്കി പോയടാ. അവൾക്ക് എന്താടാ പറ്റിയേ? ഡാ പറയടാ ഹോബി, എൻ്റെ കൂക്കിക്ക് എന്നതാ പറ്റിയേ? അവള് നമ്മളെ വിട്ടിട്ട് പോയടാ. എന്റെ കൂക്കി, അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു, പക്ഷെ അവൾ എന്നെ ഒരിക്കലും വെറുത്തില്ല. എന്റെ സ്നേഹം കിട്ടാൻ അവൾ എന്തൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ അവളോട് ചിമ്മിയായിട്ടുള്ള ബന്ധം അറിഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നെ ചിലപ്പോ വെറുത്തേനെ. ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ, എന്റെ കൂക്കി തിരിച്ചു വന്നെങ്കിൽ എനിക്ക് അവളെ ഒന്നുകൂടെ കാണാൻ തോന്നുന്നു. അവളുടെ ഫോൺ അവളൊരു വീഡിയോ പറ്റി പറഞ്ഞായിരുന്നു. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ചിലപ്പോ ഈ ലോകത്തു നിന്ന് പോയിട്ടുണ്ടാകും. എന്റെ അസുഖത്തിന്റെ കാര്യം മറച്ചു വെച്ചതിന് എന്നോട് ദേഷ്യം തോന്നരുതേ. ഏട്ടന് വിഷമാവുമെന്ന് കരുതിയോ പറയാതിരുന്നെ. പിന്നെ ചിമ്മിയെ ഏട്ടന് ഇഷ്ടമാണല്ലേ. എനിക്ക് അവളുടെ കാര്യം അറിയാം. എങ്ങനാന്നല്ലേ അന്ന് ഞാൻ എന്റെ അസുഖത്തിന്റെ കാര്യം പറയാൻ ഏട്ടന്റെ വീട്ടിൽ വന്നായിരുന്നു. അന്ന്